ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. നല്ലൊരു അടിപൊളി സ്റ്റാർട്ടറിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള പോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കാം. ഈ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ബോയിൽ ചെയ്തിട്ടുള്ള പൊട്ടാട്ടയാണ്. അതൊന്ന് കൈകൊണ്ട് നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആണ് ആവശ്യം. ബോയിൽ ചെയ്തിട്ടുള്ള ചിക്കനെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി ചാട്ട് മസാല കയ്യിലുള്ളവർക്ക് ചാട്ട് മസാല ചേർക്കാം, അല്ലാത്തവർക്ക് 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് പെപ്പർ പൗഡറോ മുളക് പൊടിയോ ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ 1 സ്പൂണോളം ചാട്ട് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചേർത്ത് വേവിച്ച് പൊടിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതേപോലെ ഗരം മസാലയോ അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മുളക് പൊടിയെല്ലാം തനിയെ ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റാണ്. ചിക്കൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ആവശ്യമായിട്ടുള്ളത്. 1-5 ബ്രെഡ് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 2 ബണ്ണ് എടുക്കാം. ഞാൻ അതിലേക്ക് 2 ബണ്ണ് പൊടിച്ചെടുത്തതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബൈൻഡിങ്ങിന് വേണ്ടി 1 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുഴച്ച് മാറ്റി വെക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ തൂവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്ക് ഏത് ഷേപ്പിലാണോ കാണാൻ ഇഷ്ടം ആ ഷേപ്പിലേക്ക് ഇത് ആക്കി കൊടുക്കാം. ഞാൻ ഗൾഫിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ രൂപത്തിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറിയ ചെറിയ ഓരോ ഉരുളെടുക്കാം. എന്നിട്ട് നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം 1 ഭാഗം ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്തെല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഓരോ ടൂത്ത് പീക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇതേപോലെയാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ ഓരോന്നും തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്കിത് 1 എഗ്ഗിൻ്റെ വൈറ്റ് ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് റസ്ക് പൗഡറും എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണിത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. എഗ് വൈറ്റ് 1 സ്പൂൺ വെച്ചൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൽ ഓരോന്നായി കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം റസ്ക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രെഡ് പൊടി എടുക്കുന്നവർക്ക് ബ്രെഡ് പൗഡറായി പൊടിച്ചെടുത്താലും മതിയാകും. അതിനുശേഷം ഓരോന്നോരോന്ന് ഇതേപോലെ ടിപ്പ് ചെയ്തെടുത്തതിന് ശേഷം എഗ് വൈറ്റിൽ ടിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് മാറ്റി കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ നമുക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഞാൻ ഫ്രൈ പാനിൽ എണ്ണ വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് എടുക്കുന്നവർക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി. ഞാൻ റസ്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എണ്ണ ഇവിടെ നന്നായി ചൂടായി വരുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഓരോ ബോൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ഭാഗം ഒന്ന് മരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ ഒട്ടും ടൈമില്ല. പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മുടെ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ഇവിടെ നന്നായി മരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് ഒട്ടും എണ്ണ കുടിക്കാത്ത സ്നാക്സ് കൂടിയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റാർട്ടർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി
ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.